ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഏതായാലും പി ജെ ജോസഫ് യു ഡി എഫിനെ അങ്ങ് പൂർണ്ണമായും ബുദ്ധിമുട്ടിക്കുന്ന നിലപാടൊന്നും സ്വീകരിക്കില്ല. ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നതിനുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കലാണ് നടത്തിയിട്ടുള്ളത്. ശ്രീ ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ ടെലിഫോണിലുണ്ട്. ശ്രീ ആന്റണി രാജു, ഞാൻ താങ്കളിലേക്ക് വരും മുമ്പ് ഒരു കാര്യം കൂടി ശ്രീജിത്തിൽ നിന്ന് അറിയാനുണ്ട്. അതായത് ശ്രീജിത്ത്, ഈ പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി നാളെ മാത്രമേ പത്രിക പിൻവലിക്കൂ, ഇന്നാണ് പാലായിലെ കൺവെൻഷൻ. പി ജെ ജോസഫ് ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ഒരു വിമത സ്ഥാനാർത്ഥിയെ കൂടി പാലായിൽ നിർത്തിക്കൊണ്ടാണ് ഈ ജോസ് കെ മാണിയുടെ കൺവെൻഷനിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്നതെന്നുള്ളൊരു രസകരമായ കാര്യമില്ലേ? ആ ശരത്ത്, തീർച്ചയായും രസകരമാണ് തന്നെയാണ്. പക്ഷെ ചെറിയൊരു തിരുത്തുള്ളത്, നാളെയല്ല മറ്റന്നാളാണ്, 7-ാം തീയതി വരെയാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയുള്ളത്. പക്ഷേ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത് സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നു, എപ്പോൾ പൂർത്തിയാകുന്നു അപ്പോൾ തന്നെ പത്രിക പിൻവലിക്കും. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്കോടെ, ഈ വാദങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകാം. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പത്രിക ജോസഫ് ഈ വേദിയിലെത്തുന്നതിന് മുൻപ് തന്നെ ചോദ്യം, അതല്ലെങ്കിൽ ജോസഫ് പങ്കെടുക്കുന്നു, ഇത് നീണ്ട് ചിലപ്പോൾ രാത്രി വരെ പോകാനുള്ള രാത്രി വരെ നീളാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഫലത്തിൽ എപ്പോഴാണോ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നത് അപ്പോഴേ ഇത് അവസാനിക്കുകയുള്ളൂ. എന്തായാലും രാഷ്ട്രീയം, പാലയിലെ രാഷ്ട്രീയം ഇങ്ങനെ തന്നെ പോരുകൾ, അതിൽ നിറയെ സസ്പെൻസുകൾ, ട്വിസ്റ്റുകൾ ഒക്കെ ഉണ്ടായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശ്രീജിത്ത്, എന്റെ സംശയം അതായിരുന്നു. ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് പി ജെ ജോസഫ് യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പി ജെ ജോസഫിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ, അതോ അത് നാളെ പിൻവലിക്കുകയുള്ളൂ, അതോ പി ജെ ജോസഫിന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ പാകത്തിന് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാലുടൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ? അഡ്വക്കേറ്റ് ആന്റണി രാജു, അങ്ങേയറ്റം കടുംവെട്ട് നീക്കങ്ങളാണോ പി ജെ ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കത്തിൻ്റെ ആ പാരമ്യം മനസ്സിലാക്കുന്ന വിധമാണോ കാര്യങ്ങൾ പോകുന്നത്? എന്താണ് നിങ്ങൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്, അവിടെ നടക്കുന്ന ഈ കളികൾ? ഇന്ന് യു ഡി എഫിനെതിരെ ഒരു റിബൽ സ്ഥാനാർത്ഥി വരെ പി ജെ ജോസഫ് നിർത്തിയിരിക്കുകയാണ്. അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല, പക്ഷേ അതിനും പി ജെ ജോസഫ് മടിച്ചില്ല. അല്ലെ, ഈ പാലായിലെ ഈ രണ്ട് കൂട്ടരുടെയും നീക്കം കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുന്നത്, അവിടെ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളതിന്റെ പ്രയോറിറ്റി രണ്ടാമത്തെ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. അതിനേക്കാൾ ഉപരി അവിടെ ഏത് വിഭാഗം വാഴും, ഏത് വിഭാഗം വീഴും. ജോസ് കെ മാണിയാണോ വാഴുക, പി ജെ ജോസഫ് സാറാണോ വാഴുക, അതോ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലുമാണോ വീഴുക, അതിന്റെ ഒരു അത് തെളിയിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ രണ്ടു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജോസഫ് വിഭാഗം കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തിയ നീക്കമെന്ന് പറയുന്നത് മുന്നണി വിരുദ്ധ പ്രവർത്തനമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞിരിക്കും. യു ഡി എഫ് പി ജെ സ്ഥാനത്തെ സാന്നിധ്യത്തിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥി, നോമിനേഷൻ കൊടുക്കാൻ പേര് അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നാലെ കടകക്ഷി എന്ന് പറയുന്ന പി ജോസഫ് വിഭാഗം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ അവിടെ ഒരു 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 അസന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കുക, അവിടെ ഒരു നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ജനം കാണുകയല്ലേ? ഇത് ജനം അതിന് അതിന് യു ഡി എഫിൽ പൂർവ്വ മാതൃകകളുണ്ട്. ശ്രീ കെ എം മാണി തന്നെ സൗഹൃദ മത്സരം എന്നൊരു ആശയം മുമ്പ് മുന്നോട്ട് വെച്ചിട്ടില്ലേ? ഒന്ന്, രണ്ട്, യു ഡി എഫ് നേതാക്കൾ, വിശേഷിച്ച് കോൺഗ്രസ് നേതാക്കൾ, യു ഡി എഫ് ചെയർമാൻ, യു ഡി എഫ് കൺവീനർ, ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം കൈവിട്ട നീക്കങ്ങളാണ്. പി ജെ ജോസഫിനെ തൊടാൻ കഴിയില്ല അവർക്ക്. ശരത്തെ, സൗഹൃദ മത്സരങ്ങൾ നടത്തിയപ്പോൾ എല്ലാം, പ്രത്യേകിച്ച് കടുത്തുരുത്തിയിലാണ് സൗഹൃദ മത്സരം നടന്നത്, അപ്പോഴും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രണ്ടും സൗഹൃദത്തിൽ മത്സരിച്ചാലും ഔദ്യോഗികത്തിൽ മത്സരിച്ചാലും പരാജയപ്പെട്ടു. മറ്റൊരു ഇതുപോലുള്ളൊരു സമാനമായൊരു സംഭവം ഉണ്ടായത് എറണാകുളം പാർലമെന്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ കരുണാകരൻ ഒരാളെ നിർത്തി ഒരു സൗഹൃദ മത്സരം നടത്തി. ടെലിവിഷനാണ് കാണാൻ നല്ല നല്ലതാണ് ഇപ്പോ എന്നെല്ലാം പറഞ്ഞ് ജനങ്ങൾ വോട്ടർമാരുടെ തിരിച്ച് അന്നും പരാജയപ്പെട്ടു. അപ്പൊ ഇതൊക്കെ ആത്യന്തികമായിട്ട് ഇത് യു ഡി എഫിനെ ബാധിക്കാൻ പോയി. ശരത്ത് ഓർമ്മിക്കുന്നുണ്ടോ, ഞാൻ ഈ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പിളർപ്പുണ്ടായ, മാണി സാർ മരിച്ചതിനു ശേഷം പിളർന്നപ്പോൾ നമ്മൾ തന്നെ ഒരുമിച്ച് നോക്കിയത്, ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയോ രണ്ടില എന്ന ചിഹ്നമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലായിൽ ഉണ്ടാവില്ല. അന്ന് ജോസ് കെ മാണി വിഭാഗവും ജോസഫ് വിഭാഗവും എന്നെ കടന്നാക്രമിച്ചു, എന്നെ ആക്ഷേപിച്ചു. പക്ഷെ ഇന്നെന്താ, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെ ഇപ്പോ 54 വർഷമായി കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നമല്ലാതെ മറ്റൊരു ചിഹ്നം അവിടെ വിജയിച്ചിട്ടില്ല. ആ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിയെ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാൻ ഈ രണ്ട് കൂട്ടരും ശ്രമിച്ചാല് അതിനുള്ള തിരിച്ചടി അവിടുത്തെ കേരള കോൺഗ്രസ് പ്രവർത്തകർന്നറിയില്ല. അവരുടെ ആത്മാവീര്യം തകർത്തില്ലേ? കേരള കോൺഗ്രസ് പ്രസ്ഥാനമില്ലാതെ കേരള കോൺഗ്രസ് എമ്മിന്റെ വത്തിക്കാൻ എന്ന് പറയുന്ന പാലായിൽ പോലും കേരള കോൺഗ്രസ് ഉള്ള പാർട്ടിയുടെ
ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിക്കാതെ ഈ രണ്ടു കൂട്ടരും പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ഈ പ്രസ്ഥാനത്തെ ആ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കി. അതതിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ശ്രീ ജോസഫ് വാഴക്കേനി, ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ ഈ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും വിധമുള്ള ഒരു വല്ലാത്ത കളികളാണോ? കുറച്ചുകൂടി നിയന്ത്രണം വേണ്ടതായിരുന്നോ ഇരു ഭാഗത്തു നിന്നും? ഈ തമാശക്കെ ഈ ആന്റണി രാജു ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്, ആന്റണി രാജു എന്തൊക്കെ പറയുന്നത്? അദ്ദേഹത്തിന് അപ്പൊ കേരള കോൺഗ്രസ് അല്ലേ? അദ്ദേഹം ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിട്ടാണോ നടക്കുന്നത്? അതിപ്പോ അല്ലേ കേരള കോൺഗ്രസ് അല്ലേ? അത് ഇതൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ഓരോ പാർട്ടിയിലും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ തിരക്കിടക്കൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്നതാ. ആ സമയങ്ങളിലൊക്കെ ചിഹ്നം മരവിപ്പിക്കും, കുറച്ച് ദിവസത്തേക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആളാരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് വരെയൊക്കെ ചില മാറ്റങ്ങൾ അവിടെ ചിഹ്നം കൊടുക്കാതിരിക്കും. ഇതൊന്നും പുതിയ കാര്യമല്ല ഒരു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ. ഇതേ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇന്ന് 4 മണിയോടുകൂടി എല്ലാ അഭിമുഖങ്ങളും തീരും. അവിടെ UDF ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടെന്ന് മനസ്സിലാകും. അവിടെ ഒരു സൗഹൃദ മനസ്സിലോ ഇല്ല, അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. അത് ശരിയാണ് വാഴക്കൻ. എന്തായാലും പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് മണിക്കൂറുകളുടെ ആയുസേ ഉള്ളൂ, അത് പിൻവലിക്കും. പക്ഷെ അതല്ല പ്രശ്നം. UDF നേതാക്കൾ ഇരു കൂട്ടരോടും സംസാരിച്ച് ധാരണയിലെത്തി ഒരു സ്ഥാനാർത്ഥിയെ വെച്ച ശേഷം തർക്കം ചിഹ്നത്തിൽ മാത്രമായിരുന്നു. അപ്പോൾ UDF നേതാക്കൾ പോലും സങ്കല്പിക്കാത്തൊരു നീക്കം പി ജെ ജോസഫ് നടത്തിയില്ലേ? തർക്കം ചിഹ്നത്തിൽ തന്നെയായിരുന്നു, തർക്കത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോ നിങ്ങൾക്കറിയാമായിരുന്നോ പി ജെ ജോസഫ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു? ഞങ്ങൾക്കറിയില്ലല്ലോ. ചിഹ്നം സംബന്ധിച്ച് രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായപ്പോൾ ചിഹ്നം ആർക്കും പോകാ, അങ്ങനെ ആർക്കെങ്കിലും കുത്തകെ അങ്ങനെ ഒരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മറ്റേ കൂട്ടം നടത്തുന്ന ഓരോ ശ്രമങ്ങളായത് ഞാനത് സത്യസന്ധമായി പറയാണ്. അതൊക്കെ UDF ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കൊണ്ട് അതൊക്കെ തീർന്നിരിക്കും. 4 മണിക്ക് UDFന് ഒറ്റ സ്ഥാനാർത്ഥിയെ ഉണ്ടാവുള്ളൂ. അത് കേരള കോൺഗ്രസ് തന്നെയാണ്. കേരള കോൺഗ്രസുകളുടെ പിന്നെ ജനാധിപത്യമുണ്ട്, പിന്നെ പല കേരള കോൺഗ്രസുകളുണ്ട് സംസ്ഥാനത്ത്. അവിടെ ഏതായാലും ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന KM മാണിയുടെ നിങ്ങളെ സംബന്ധിച്ച് ഏത് കേരള കോൺഗ്രസ് ആയാലും ഒരുപോലെ ഉള്ളൂ എന്നൊരു മനോഭാവം ഉണ്ട് വാഴക്കന്റെ വർത്തമാനത്തിൽ. കേരള കോൺഗ്രസ് ആന്റണി രാജു അതും കേരള കോൺഗ്രസ് ആണോ പറയുന്നത്? അപ്പൊ പുള്ളി ഇപ്പൊ കേരള കോൺഗ്രസ് അല്ല, പുള്ളിയുടെ ചിഹ്നവും മത്സരിക്കുന്നത്. ശ്രീ ആന്റണി രാജു, ഇപ്പോ ഈ ശ്രീ ജോസഫ് വാഴക്കൻ സംസാരിക്കുമ്പോൾ ഈ കോട്ടയത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു മനോഭാവം പ്രകടമാകുന്നുണ്ട്. ഏത് കേരള കോൺഗ്രസ്? കുറേ ഉണ്ടല്ലോ, നിങ്ങളും കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്നു, അവർ തമ്മിൽ തർക്കമുണ്ട്, അതിന് റിബല നിർത്തി. ഇതൊക്കെ ഇവരുടെ കാര്യം, നിങ്ങളുടെ കാര്യം ഈ ഏർപ്പാട് എല്ലാ കാലത്തും ഉള്ളതാണെന്ന് പറയുന്ന ഒരു തരം ലഘൂകരിക്കലുണ്ട്. അതിൻ്റെ ഒരു ഒരു കോട്ടയത്തെ കോൺഗ്രസ് നേതാവിൻ്റെ ഒരു മനോഭാവം വായിച്ചെടുക്കാം വാഴക്കൻ്റെ വാക്കുകളിൽ. അല്ല, വാഴക്കന്റെ കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള വാഴക്കന്റെ ചിന്ത എന്താണെന്നും വാഴക്കൻ സന്തോഷിക്കുന്നു എന്നാണോ പറയുന്നത്? പിന്നെ വാഴക്കനാണല്ലോ ഇതിനകത്തുള്ള ഒരു 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 സന്തോഷത്തിന്റെ ഒരു പ്രതീകം. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. അദ്ദേഹം കേരള കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വിഭാഗം കാലാകാലങ്ങൾ നടത്തിയിട്ടുള്ള സേവനം എന്താന്നുള്ളതൊക്കെ അവിടെ പാട്ടാണ്. ഓട്ടെ, അതേക്കുറിച്ച് ഞാനും പറയുന്നില്ല, കാരണം അദ്ദേഹം നല്ലൊരു സുഹൃത്താണ്. ഏതായാലും അദ്ദേഹം ഇതിലൊക്കെ ഈ ഒരു സാരിസമാണ്, ഇതിലൊക്കെ അദ്ദേഹം സന്തോഷിക്കുകയാണ്. കാരണം ഇതൊക്കെ സംഭവിക്കുന്ന ഇവർക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോട്ടയത്തെ കോൺഗ്രസ്സുകാർക്ക് ഇത് വലിയ സന്തോഷമാണോ? കേരള കോൺഗ്രസിൽ കേരള കോൺഗ്രസ്സുകാർ ഇങ്ങനെ തമ്മിലടിക്കുന്നത് കാണുമ്പോ ആന്റണി രാജു, അല്ല അതിന് സംശയമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലാണല്ലോ പലപ്പോഴും അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ല. ഈ സ്ഥാനാർത്ഥിയെ തന്നെ ഇപ്പൊ ജോസ് ടോം, ഈ ജോസ് ടോമിന് അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ തോറ്റ് തുന്നം പാടിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, UDF എന്ന് പറഞ്ഞ ഒരുമിച്ച് നിൽക്കുമ്പോ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള പോരാട്ടം ഒരു ഒരു സ്ഥിരം സംവിധാനമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ കാലാകാലങ്ങളിൽ പിന്നെ സ്ഥാനാർത്ഥികൾ കോട്ട് കുറയുന്നതിന്റെയും കൂടുന്നതിന്റെ ഒക്കെ രഹസ്യം എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പൊ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതുപോലെ ഞങ്ങളുടെ പിടിയിൽ എന്തിനാ ജോഴെ വാഴക്ക കയറുന്നത്? നിങ്ങൾ തമ്മിൽ അടി നിങ്ങൾ അങ്ങ് തീർത്തോ? ഞങ്ങളാരും നിങ്ങളെ അടിപ്പിക്കാൻ വന്നതല്ലോ. നിങ്ങളൊക്കെ പരസ്യമായിട്ട് വിഴപ്പലപ്പിക്കുമ്പോൾ ഞങ്ങൾ കാണാനുള്ള ഗതികേട് ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കണായിരിക്കും. TV തുറക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, മാധ്യമങ്ങൾ വായിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇതൊന്നും കാണരുത്, കേൾക്കരുത്, ഞങ്ങൾ എന്ത് പറയാൻ? കോൺഗ്രസ്സുകാർക്ക് UDFന് അവകാശമുണ്ടോ? അല്ല അല്ല, നിങ്ങൾക്ക് അവകാശമുണ്ട് ആന്റണി രാജു, കാരണം നിങ്ങളും പാലായിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അതുകൊണ്ട് അതവിടെ നടക്കട്ടെ. ശ്രീ ജോസഫ് വാഴക്കിനും അതുപോലെ തന്നെ ശ്രീ ആന്റണി രാജുവും ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ ജോസഫ് എം പുതുശ്ശേരി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഈ പാലായിലെ ഈ തരംതാണ രാഷ്ട്രീയ കളികൾ എന്നവസാനിക്കും? പാലായിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പിന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നമൊക്കെ പറഞ്ഞ് സന്തോഷിക്കാൻ ആന്റണി രാജു ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോവില്ല. കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ
വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ ചുക്കാൻ അവരുടെ കയ്യിൽ തന്നെയാണ്. അവർ ആത്മാർത്ഥമായി രംഗത്തുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ കണ്ടത്തിൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ആരുടെ സ്ഥാനാർത്ഥിയാണ്? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. വലിയ കാര്യമായ ഒരു കാര്യമായി ഞങ്ങൾ അതിനെ കാണുന്നില്ല. യു ഡി എഫ് കൈക്കൊണ്ട തീരുമാനത്തിന്റെ ചെയർമാന്റെ പദവിയുള്ള ചെയർമാന്റെ അധികാരങ്ങളുള്ള വർക്കിംഗ് ചെയർമാന്റെ സ്ഥാനാർത്ഥിയാണ്. എന്ന് വെച്ചാൽ പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറയട്ടെ, ശ്രേട്ടെ, പറഞ്ഞോളൂ. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ജോസ് ടോമിനെ യു ഡി എഫ് ചെയർമാൻ, യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൺവീനർ ബെന്നി ബഹനാൻ, ടി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെയും. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ആദ്യം അംഗീകരിക്കേണ്ടത് ആ പാർട്ടിയുടെ ചെയർമാനാണ് അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാനാണ്. അത് അംഗീകരിച്ചു കൊടുത്താൽ അത് ശരിവെക്കുന്ന പണിയെ യു ഡി എഫ് നേതാക്കൾക്കുള്ളൂ. അല്ലാതെ അവർക്ക് അവരല്ല അംഗീകാരം നൽകേണ്ടത്. അവിടെയാണ് തർക്കം. അവിടെയാണ് പി ജെ ജോസഫിന്റെ ഏറ്റവും വലിയ വീറ്റോ പോകുന്നത്. സത്യമല്ലേ? എഴുതാപ്പുറം വായിക്കുന്ന എന്തിനാണ് ജോസ് കെ മാണി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അംഗീകരിച്ച് യു ഡി എഫ് ചെയർമാൻ പ്രഖ്യാപിച്ചു? നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് വെറുതെ എന്തിനാണ്? ജോസഫ് എം പുതുശ്ശേരിയുടെ ഈ വാദഗതി നിലനിൽക്കത്തക്കതാണോ? അല്ല, ജോസഫ് എം പുതുശ്ശേരിയുടെ വാദം എത്രയോ ബാലിഷമാണ്. ജോസഫ് പുതുശ്ശേരി ഇപ്പോഴും പറയുന്നത് ഇവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ആ ബാലറ്റ് പേപ്പറില് എവിടെയെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ചിഹ്നം കാണണ്ടേ? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ലിസ്റ്റിനകത്ത് അതാത് പാർട്ടികളുടെ പേരുണ്ടാവുമല്ലോ. കേരള കോൺഗ്രസ് എന്നുള്ള പേരുണ്ടോ അവിടെ? കേരള കോൺഗ്രസിന് അവിടെ പാർട്ടിക്ക് പാർട്ടിയുടെ പേരിലൊരു സ്ഥാനാർത്ഥി ഇല്ല. പുതുശ്ശേരി ആ യാഥാർത്ഥ്യം ഒന്ന് അംഗീകരിക്കുകയും എന്ന് ഞാൻ ചോദിക്കട്ടെ. പുതുശ്ശേരിയുടെ അഭിപ്രായം ഈ മുന്നണിയിൽ പി ജെ ജോസഫ് സാറിനെ കൊണ്ട് ഈ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പുതുശ്ശേരിക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹം പങ്കെടുക്കുമ്പോഴെങ്കിലും എന്റെ ആണ്ടി രാജി, ഇതൊക്കെ അപ്രസക്തമായ കാര്യമാണ്. കേരളത്തിലെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ വസ്തുതയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ അറിയാവുന്നതിൽ കെ എം മാണിയുടെ നേരവകാശികൾ ആരാണെന്ന് പാലായിലെ ജനങ്ങൾക്കറിയാം, യു ഡി എഫിന് അറിയാം. അതിൽ സംശയമുള്ള സംസാരിക്കുന്നത് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ചാണ്. ആ നിങ്ങളുടെ സംവിധാനം, നിങ്ങൾക്കുള്ള സംശയം എന്നെങ്കിലും ജഗദീശ്വരൻ തിരുത്തട്ടെ എന്നാണ് എനിക്ക്. അങ്ങനെയല്ലല്ലോ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. ആ നിലയിൽ ഈശ്വരനല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിന് രേഖകളും സംഘടനാ ചട്ടങ്ങളുമാണ് പ്രധാനം. അത് അതെല്ലാം നിങ്ങൾക്ക് എതിരാണ്. കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് പോലെ ആ കേരളത്തിലെ അനുദിന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡെവലപ്മെന്റുകൾ മനസ്സിലാക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആ ജനങ്ങൾ ആ വിവേകം വിവേകത്തോടുകൂടി വിവേചനത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളും സംശയങ്ങളും ആന്റണി രാജുവിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനൊരു മറുപടി പക്ഷെ താങ്കൾ പറയുന്നില്ല. താങ്കളുടെ ശുഭാപ്തി വിശ്വാസമാണ് മറുപടി. അർഹിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ മറുപടിയേ ആവശ്യമുള്ളൂ. മറുപടി അർഹിക്കാത്ത കാര്യങ്ങളെ ആ അർത്ഥത്തിൽ തള്ളി. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പി ജെ ജോസഫ് എന്ന പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടി ബാധ്യസ്ഥമല്ലേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പി ജെ ജോസഫ് കൂടിയാണ് പിന്നെ അംഗീകരിച്ച് പ്രഖ്യാപിച്ചത് കോട്ടയത്ത്. യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്നുള്ളൂ. അവിടെയാണ് പുതുശ്ശേരി പ്രശ്നം. അതുകൊണ്ടാണ് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ കൂടെ പി ജെ ജോസഫ് നിർത്തിയിരിക്കുന്നത്. ന്യൂസ് 18 പിന്നെ ഫയൽ എടുത്ത് നോക്കിയാൽ ആ കാര്യങ്ങൾ കാണാം. ജോസ് കെ മാണി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിക്ക് പി ജെ ജോസഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. ഏതായാലും വളരെ രസകരമാണ് പുതുശ്ശേരി പറഞ്ഞു വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഒന്നും ബാധിച്ചിട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് പുതുശ്ശേരിയുടെ പൊതുവ്യാഖ്യാനം. അത് വളരെ രസകരവുമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടിയാകുന്നില്ല എന്ന് സുഹൃത്തുകൂടിയായ ശ്രീ ജോസഫ് എം പുതുശ്ശേരിയോട് പറയേണ്ടി വരികയാണ്. നന്ദി ശ്രീ ജോസഫ് എം പുതുശ്ശേരി. ശ്രീ ജോസഫ് വാഴക്കൻ, ഇത് ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു മുന്നണി സംവിധാനത്തിന് ഗുണകരമാണോ എന്നൊരു പ്രശ്നമില്ലേ? അതെ, ഏത് മുന്നണിക്കകത്തും അല്ല ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി ഇതുപോലെയുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാകും. അത് പുതിയ കാര്യമൊന്നുമല്ല. കേരളത്തെ സംബന്ധിച്ചത്ര ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം. ആ സംവിധാനം ഒന്നടങ്കം ശ്രീ പി ജെ ജോസഫ് ഉൾപ്പെടെ ഇന്ന് 4 മണിക്ക് അവിടെ നമ്മുടെ സ്ഥാനാർത്ഥി ജോസ് കെ മാണിയാണെന്ന് പ്രഖ്യാപിക്കും.
ചിഹ്നം സംബന്ധിച്ച് സാങ്കേതികമായി ഒരു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അത് ആർക്കാണ് ചിഹ്നം അനുവദിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കഴിയില്ല, ഒരു ഹിയറിംഗ് ഒക്കെ നടത്തി അതിൻ്റെതായ താമസം എടുക്കും. ആ സമയങ്ങളിൽ സാധാരണ ഇന്റീം അറേഞ്ച്മെന്റുകളാണ്. അത് കോൺഗ്രസിൽ പുലർപ്പുണ്ടായപ്പോഴും ഓരോ പ്രസ്ഥാനങ്ങളിൽ പുലർപ്പുണ്ടാകുമ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ നടന്ന ഒരാളല്ലേ ആന്റണി രാജു. പക്ഷെ അദ്ദേഹത്തിന് ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും സ്വതന്ത്ര ചിഹ്നം ഉണ്ടാക്കി അതെല്ലാം അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അതൊന്നും ഒരു വിഷയമല്ല. വഴകൻ, അത് ശരിയാണ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവും, പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ തർക്കമല്ല പ്രശ്നം, തമ്മിലടിയാണ് പ്രശ്നം. ഇപ്പോ കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് തർക്കങ്ങൾ രൂക്ഷമായതിന്റെ വലിയ തിക്ത ഫലം അനുഭവിച്ചിട്ടില്ലേ കോൺഗ്രസ്? മുകുന്ദപുരത്തെ പരാജയം, കെ മുരളീധരന്റെ പരാജയം, പല തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾക്കെതിരായ റിബലുകളുടെ വരവ്, വോട്ട് ചോർച്ച, ഈ വോട്ട് മറിക്കൽ, ഇതെല്ലാം കോൺഗ്രസ് ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾ അത് അന്വേഷിക്കാൻ തന്നെ കമ്മീഷനുകളെ വെച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നടപടി പോലും ഉണ്ടായിട്ടില്ല, കമ്മീഷൻ റിപ്പോർട്ട് പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ ആദ്യത്തെ ഒരു ചോദ്യം വഴക്കിനോട് അതുണ്ടായിരുന്നു. പാലായിൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന ഒരു നേതാക്കളുടെ ഈ പാർട്ടി പിടിച്ചെടുക്കൽ കളി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കുറച്ചുകൂടി നിയന്ത്രണം വേണ്ടതായിരുന്നില്ലേ? പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കില്ലേ? നാളെ ഇവർ കൺവെൻഷനിൽ ഒരുമിച്ച് നിന്നാലും അവരിൽ ഉണ്ടാക്കിയ അകൽച്ചയും മനോവേദനയും അവശേഷിക്കില്ലേ? നേരത്തെ ഒരു കാര്യം ഞാൻ പറയാം. പാലായിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കിട്ടാൻ പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ രസതന്ത്രം. ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒറ്റക്കെട്ടാണ്. അവിടെയൊന്നും സാധാരണഗതിയിൽ അങ്ങനെയൊന്നും വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും, കാരണം അത് ഈസിയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് മാനസാർ നിൽക്കുമ്പോൾ. ഈ തരത്തിലൊന്നും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ ഒരു മൈക്രോ ലെവൽ മാനേജ്മെന്റുകളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. ഇത് കണ്ടോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഐക്യ ജനാധിപത്യം. ഞാൻ ഇടതുമുന്നണിയോട് ഒരു കാര്യം കൂടി പറയാം, ശ്രദ്ധിക്കണം. ആ BJPയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട നിങ്ങളെ അവിടുത്തെ കാര്യങ്ങളിൽ ഏതായാലും ഇടതുപക്ഷ നേതാക്കളോട് അതാണ് പറയാനുള്ളത് വാഴക്കിന് അല്ലെ? ഏതായാലും ഇതൊന്നും ഏശില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാനാകും. ഇന്നത്തേതോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കലങ്ങിത്തെളിയും. PJ ജോസഫ് നിർത്തിയ റിബൽ സ്ഥാനാർത്ഥി ഉടൻ പിൻവലിക്കും. അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന നിലയിലാണ് സൂചിപ്പിച്ചത്. വളരെയധികം നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, ജോസഫ് എം പുതുച്ചേരി, ശ്രീ ആന്റണി രാജു ഞങ്ങളുമായി സഹകരിച്ചതിനും. ഇടവേള.